എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണോ? ഓ, രണ്ടുപേരുടെ ക്ലാസ്സിലെല്ലാരും നന്നായിട്ട് പഠിക്കുന്നു. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. രണ്ടര വയസ്സിൽ മാറ്റി കിടത്തിയതാ, ഒരു റൂമിലേക്ക് ആക്കിയതാ. അവനെ ഒന്നര വയസ്സിൽ മാറ്റിയതാ. അതിലൊക്കെ പ്രാധാന്യം പിന്നെ നമുക്ക് അത് കഴിഞ്ഞ ഒരുപാട് സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പലരും ചോദിച്ചു നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്, ലവ് ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ പുള്ളിക്കാരിയായിരുന്നു. അയ്യോ, അത് വേറെ ഇതിലായി പോയി, സോറി. ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. കോളേജിലാ പഠിച്ചതെന്ന് ഞങ്ങൾ രണ്ടുപേരും അറിയാം. നേരത്തെ കണ്ടിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു. സംഭവാമി യുഗേ യുഗേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. നിങ്ങൾ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. ഇത് തന്നെയോ? പിന്നാലെ ഇതിനകത്തെ ഒരു ട്രില്ലില്ല. നമുക്ക് മസ്തക്ക് നമുക്ക് നമുക്ക് ഭവതിയെ റൊമ്പ പിടിച്ചിരിക്കേ. ഞാൻ വയസ്സനോ? ആയുസ് തീർന്നിട്ടോ? ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. എന്റെ ജീവിതം 20 കൊല്ലം ബാക്കിയതാ. നമുക്ക് ഇത്രയും മക്കളെ വെച്ചിട്ട് കൂടുതൽ മക്കളെ ഉണ്ടാക്കാന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും പറ്റില്ല. എന്ത് നിനക്ക് വേണ്ടേ? എനിക്ക് ആകെ അറിയാവുന്ന പണി അതാണ്. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തോണ്ട് നമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിന്തിരിവോ?